നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും അതുപോലെ നമ്മൾ മിക്കവാറും വീട്ടിൽ വെക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ തനി നാടൻ സ്റ്റൈലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇതിന് നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 50 ഗ്രാം അവരപ്പരിപ്പ് എടുത്ത് കഴുകി കുക്കറിനകത്ത് നിന്ന് വേവിച്ചെടുക്കുക. അത് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, അതും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു നാല് വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കിത് വെന്ത് കിട്ടി. ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വെച്ച് വേവിച്ചെടുക്കും. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. സാമ്പാർ പൊടിയൊക്കെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു തനി നാടൻ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ തോന്നുന്നു. അവരുടെ പരിപ്പ് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കും. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നത്. രണ്ട് വെണ്ടയ്ക്ക, അവരപ്പയർ 1 പിടി, അതൊക്കെ എല്ലാം കഴുകി അരിഞ്ഞൊക്കെ വെച്ചിരുന്നത്. അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി, സാമാന്യം വലിപ്പമുള്ള ഒരു തക്കാളിയായിരുന്നു, ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്. ഇത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പച്ചമുളക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം. പിന്നെ സാമ്പാർ പൊടി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടി, നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കൊരബദ്ധം പറ്റി, ഞാനിത് അരിഞ്ഞ കൂട്ടത്തിൽ മത്തങ്ങയും കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞ് ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചത് ചേർക്കാൻ മറന്നുപോയി. മുരിങ്ങയ്ക്ക അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക, പിന്നെ കായം ഒരു ആവശ്യം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ എന്തായാലും മുരിങ്ങയ്ക്ക മറക്കാ ചേർക്കണം. ഓണത്തിനൊക്കെ, ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സാമ്പാർ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. കഷ്ണം മൂടിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, ഉള്ളിൽ വെച്ചാൽ കഷ്ണങ്ങളൊക്കെ കൂടുതലങ്ങ് വെന്ത് ഇതായി പോവും. അത് കാരണം 1 വിസിൽ മതിയാവും. സാമ്പാർ പൊടിക്ക് ഞാൻ എടുത്തിരുന്ന കടലപ്പരിപ്പ്, മല്ലി, മുളക്, കായം, ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കറിവേപ്പില, നിറയെ കറിവേപ്പിലയും ചേർത്ത് വറുത്തുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കി നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കാം നമുക്ക്. ഫ്രഷായിട്ടൊരു ഒരു കുറച്ച് ദിവസം, ഒരു 2 ആഴ്ചത്തേക്കുള്ള പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മെല്ല് പോകാതെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് സാമ്പാർ ഉണ്ടാക്കാം. നമുക്ക് 1 വിസിൽ വന്നു, ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ കണ്ട് അത്ര പെട്ടെന്ന് റെഡിയാക്കിയതിൻ്റെ വാസനയും നല്ല നാടൻ സാമ്പാറിൻ്റെ ഒരു കളറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടി ചേർക്കുന്നതിലും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിയുമ്പോൾ. ഇനി ഇതിന് ലാസ്റ്റ് ഒരു പരിപാടിയുണ്ട്, കടുക് വറക്കണം. അത് മാത്രമേ ഉള്ളൂ. ഉപ്പൊക്കെ ഒന്ന് പാകമാണ് നോക്കിയേക്കണം. പിന്നെ കടുക്, മുളക്, കറിവേപ്പില, അല്പം ഉലുവ ചേർത്ത് നന്നായിട്ട് കടുവത്തതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയുള്ള നാടൻ സാമ്പാർ, കേരള സ്പെഷ്യൽ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പം
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട്